പാലായുടെ മുൻ നഗരപിതാവും പാലായുടെ മുൻ രാഷ്ട്രീയ നേതാവും പാലായുടെ സാമ്പത്തിക നേതാവും പാല രൂപതാസ്ഥാപക സഹായിയും സെന്റ് തോമസ് കോളേജിന്റെ സ്ഥാപക നേതാവുമായിരുന്ന ജോർജ് തോമസ് കുട്ടിയ പള്ളിയുടെ 50-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാല സെന്റ് തോമസ് കോളേജ് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം പറയാനായി സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ ജെയിംസ് ജോൺ മംഗലം അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. പാലാരൂപതയുടെ പിതാവും ശ്രീ ജോർജ് തോമസ് കുട്ടനാപ്പള്ളി അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവെ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനും പാലായുടെ നിയമസഭാ സാമാജികനുമായ ശ്രീ മാണി സി കാപ്പൻ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സുരേഖ് തോമസ് സാറെ, പാല സെൻറ് തോമസ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡൻ്റ് പ്രൊഫസർ സി ജെ സെബാസ്റ്റ്യൻ ചരണകുന്നേൽ, പാല സെൻറ് തോമസ് കോളേജ് ആലുമിനി അസോസിയേഷൻ പ്രസിഡൻ്റ് ശ്രീ ഡിജോ കാപ്പൻ, മുൻ പ്രസിഡൻ്റ് ശ്രീ രവി പാല, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അലക്സ് മേനാപ്പറമ്പിൽ, കുട്ടുകാപ്പള്ളി കുടുംബാംഗമായ ശ്രീ ചാണ്ടി ഓലിക്കൽ, കുട്ടുകാപ്പള്ളി കുടുംബാംഗങ്ങളെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ആദരണീയരായ വ്യക്തികളെ, പ്രശസ്ത ചരിത്രകാരനും ചിന്തകനുമായ ആർണോൾഡ് ടോയിൻബി പറയുന്നു, ഏതൊരു സംസ്കാരത്തെയും ജീർണിക്കാതെ താങ്ങി നിർത്തുന്നത് ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ്. പാലായുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്നതിനും അതിനെ താങ്ങി നിർത്തുന്നതിനും വളർത്തുന്നതിനും അക്ഷീണം യത്നിച്ച ഒരു മഹാരഥൻ്റെ മരണത്തിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ ഓർമ്മ നാം ഇന്ന് ആചരിക്കുകയാണല്ലോ. പാലായുടെ രാഷ്ട്രീയ മത സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ തനതായ വ്യക്തിത്വവും നേതൃത്വവും നൽകിയ ആളാണ് ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി. പാലായുടെ വിദ്യാഭ്യാസ പെരുമയ്ക്ക് അഭിവന്യ മാർ വയലിൽ പിതാവിനോടൊപ്പം ആധാരശില പാകിയ ആളാണ് ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി. പാല സെൻറ് തോമസ് കോളേജിൻ്റെ സ്ഥാപനത്തിനും അതിന് സ്ഥാനം നിർണയിക്കുന്നതിനും പണികൾക്കും ആദ്യ പ്രിൻസിപ്പലിനെ കണ്ടെത്തുന്നതിനും കോളേജിൻ്റെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാക്കുന്നതിനും അഭിവന്യ വയലിൽ തിരുമേനിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളാണ് ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി. പാലായിലെ സെൻറ് തോമസ് കോളേജിലും അൽഫോൻസ കോളേജിലും പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതിൻ്റെ ഫലമനുഭവിക്കുന്ന എല്ലാവരും, ഈ നാട്ടുകാരായ എല്ലാവരും എന്നും ആദരവോടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു നാമമാണ് ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയുടേത്. അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലികളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പാലാരൂപതയുടെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്.
പാണ്ഡിത്യവും കർമ്മകുശലതയും വാക്ചാതുര്യവും സംയോജിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അഭിമന്യ പിതാവിൻ്റേത്. പാലായുടെ ചരിത്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പാലാരൂപതയെ ഏറ്റവും ഭംഗിയായ രീതിയിൽ നയിക്കുന്ന അഭിമന്യ പിതാവ് ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ മാണി സി കാപ്പനാണ്. പാലായിലെ സാധാരണക്കാരോടൊപ്പം സാധാരണക്കാരായി പ്രവർത്തിക്കുന്ന, പാലാ കോളേജിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, പാലായിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആദരണീയനായ ശ്രീ മാണി സി കാപ്പനെ ഏറെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ സിറിയക് തോമസ് സാറാണ്. പാലാക്കാരുടെ ഇടയിൽ ഡോക്ടർ സിറിയക് തോമസ് സാറിന് ഒരു ആമുഖം ആവശ്യമില്ല. ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയോടൊപ്പം അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ സിറിയക് തോമസ് സാർ. അതുപോലെ തന്നെ തൻ്റെ പ്രഭാഷണ കലയ്ക്ക് ഏറെ പേര് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ സിറിയക് തോമസ് സാറിൻ്റേത്. അദ്ദേഹം പാലാ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു, ഇവിടുത്തെ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ പറയാനായിട്ട് അദ്ദേഹത്തിനുണ്ടാകും. ഇന്ന് മുഖ്യപ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്ന ഡോക്ടർ ശ്രീ തോമസ് സാറിനെ ഏറ്റവും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിൽ പാലാ സെൻറ്റ് തോമസ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ പ്രൊഫസർ സി ജെ സെബാസ്റ്റ്യൻ ചരണകുന്നയിലെ സന്നിഹിതനാണ്. കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും സന്തോഷപൂർവ്വം പങ്കെടുക്കുന്ന സി ജെ സെബാസ്റ്റ്യൻ സാറ് പാലായുടെ സ്ഥാപക സെൻറ്റ് തോമസ് കോളേജിൻ്റെ സ്ഥാപക പിതാക്കളിൽ ഒരാളായ ഡോക്ടർ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയുടെ അനുസ്മരണ സമ്മേളനത്തെ എത്തിയതിലേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെയും ഏറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാലാ സെൻറ്റ് തോമസ് കോളേജ് അലൂമിനി അസോസിയേഷൻ പ്രസിഡൻ്റ് ശ്രീ ടിജോ കാപ്പൻ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കോളേജിന് ഊർജമായി നിലകൊള്ളുന്നയാളാണ്. അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അലൂമിനി അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റ് ശ്രീ രവിപാല കോളേജിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നയാളാണ്. അതോടൊപ്പം തന്നെ ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയുമായി അടുത്ത പരിചയമുള്ള ആളുമാണ്. അദ്ദേഹം ഇന്ന് ഈ യോഗത്തിൽ സംസാരിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ അലക്സ് മേനാമ്പറമ്പിൽ പാലാ സെൻറ്റ് തോമസ് കോളേജ് അലൂമിനി അസോസിയേഷൻ്റെ സെക്രട്ടറിയായി ദീർഘനാളുകളായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അലൂമിനി അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും അതിനുവേണ്ടി തൻ്റെ സമയത്തിൻ്റെ സിംഹഭാഗവും ചിലവഴിക്കുന്ന ആളാണ്. ശ്രീ അലക്സ് മേനാമ്പറമ്പിലിനെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടുകാപ്പള്ളിയുടെ മൂലകുടുംബമായ ഓലിക്കൽ കുടുംബത്തിലെ ശ്രീ ചാണ്ടി ഓലിക്കൽ
ഇന്ന് ഈ യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടുകാപ്പള്ളി കുടുംബാംഗങ്ങൾ ഇവിടെ സന്നിഹിതരാണ്. ശ്രീ ജോൺ തോമസ് കുട്ടുകാപ്പള്ളി, അദ്ദേഹത്തിൻ്റെ മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന് അധ്യക്ഷത പദം അലങ്കരിക്കുന്ന പാലാരൂപതയുടെ ആരാധ്യനായ പിതാവ് മാർ ജോസഫ് കല്ലറിഞ്ഞാടനെ അനുഗ്രഹ പ്രഭാഷണത്തിനായും അധ്യക്ഷ പ്രസംഗത്തിനുമായും ഇനിയും പരിസരം ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. പാലായ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയുടെ 50th മരണവാർഷികം ഇന്ന് നമ്മൾ ഓർക്കുകയാണല്ലോ. അത്മായ നേതൃത്വ നിരയുടെ ഒരു വ്യൂഹമാണ് പാലായെ എന്നും സമ്പന്നമാക്കിയിട്ടുള്ളത്. അത്മായ നേതൃത്വത്തിൻ്റെ വേരുകൾ ഓടിയ വളക്കൂറുള്ള മണ്ണാണ് പാല. ആ വേരുകളിൽ ചിലത് കിളിർത്ത് ചെടികളാവുകയും മറ്റു ചിലത് വൻ മരങ്ങളാവുകയും ചുരുക്കം ചിലത് അറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാവുകയും ചെയ്തു. 20th നൂറ്റാണ്ടിൽ പാല കണ്ടത് അസാധാരണ വൈഭവമുള്ള ഒരു അത്മായ നിരയാണ്. ശ്രീ ആർ വി തോമസ്, ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി സാറ്, ശ്രീ തൊമ്മച്ചൻ ഗുരുനാക്കുന്നിൽ, ജോൺ നിധീരി, ഡോക്ടർ പി ജെ തോമസ്, ജോസഫ് അഗസ്തി പെയ്യാലക്കകം, കുണ്ടൂപ്പറമ്പിൽ പാപ്പൻചേട്ടൻ, തോമസ് കയ്യാലക്കകം, മാത്യു എം കുടിവേലി, ഷെവിലിയാർ വി സി ജോർജ്, ഷെവിലിയാർ കെ സി ചാക്കോ, പാല കെ എം ചാണ്ടി, കെ എം മാത്യു, കെ എം മാണിസാർ, എം എം ജേക്കബ്, ഐ സി ചാക്കോ, എ ഒ ജോസഫ്, സി മാത്യു കട്ടക്കയം, ശ്രീ ചാണ്ടി കോട്ടവാതിൽക്കൽ, ചെറിയാഞ്ചേ കാപ്പൻ, മാത്യു മണിയങ്ങാടൻ, കുട്ടുകാപ്പള്ളി തൊമ്മച്ചൻ, മണർകാട്ട് പാപ്പൻചേട്ടൻ, അങ്ങനെ പോകുന്നു ആ നീണ്ട നിര. നമുക്ക് വലിയ അഭിമാനമാണ് ഇത്രയും വലിയൊരു സമ്പത്ത്. ഞാൻ വളരെ ചുരുങ്ങിയ പേരുകൾ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഇത്ര വലിയൊരു സമ്പത്ത് പാലായിക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് ഇപ്പോഴും നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് കുട്ടുകാപ്പള്ളിയെക്കുറിച്ച്, അല്ലെങ്കിൽ കുട്ടുകാപ്പള്ളി തൊമ്മച്ചൻ എന്ന് എപ്പോഴും എല്ലാവരും പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് 10 ചെറിയ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ശ്രീ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി സത്യസന്ധനായ രാഷ്ട്രീയക്കാരനായിരുന്നു. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലായിൽ അധിവാസമുറപ്പിച്ച തറവാടാണ് കുട്ടുകാപ്പള്ളി. തോമാസ്ലിഹായോട് ബന്ധപ്പെട്ട വടക്കും പറവൂരിലെ കോട്ടക്കാവിൽ നിന്ന് പാലായിൽ വന്ന് കുട്ടുകാപ്പള്ളി ആയതിൽ തോമ നസ്രാണി പാരമ്പര്യവും ബ്രാഹ്മണ പാരമ്പര്യവും സമ്മിക്കായി സംഭരിച്ചിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസ യോഗ്യതയും
കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രത്തിലുള്ള ആഴമായ പരിജ്ഞാനവും ബഹുമാനപ്പെട്ട തുമ്മച്ചൻ സാറിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോസഫ് സാറിനെയും സ്വാഭാവികമായി പൊതു രംഗത്തേക്ക് ഇറക്കി. അവരിരുവരും കൽക്കട്ട സ്കൂളിൽ വിദ്യാഭ്യാസം നേടിയവരാണ്. പല മുനിസിപ്പാലിറ്റിയുടെ ആദ്യ ചെയർമാൻ ആയിരുന്ന ആദരണീയനായ ആർ വി തോമസ് സാറ് നിയമസഭാ സ്പീക്കറായിട്ട് മാറിയപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നത് പ്രിയപ്പെട്ട തോമച്ചൻ സാറാണ്. പിന്നീട് 1953 പി ടി ചാക്കോ തൻ്റെ എം പി സ്ഥാനം രാജിവെച്ചപ്പോൾ അന്നത്തെ മീനച്ചിൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതും തോമച്ചൻ സാറാണ്. രണ്ടാമത്തെ ചിന്ത, ഹൃദയം കൊണ്ട് എല്ലാം കണ്ട ഒരു മനുഷ്യൻ എന്നതാണ്. തോമച്ചൻ സാറിന് വിശാലമായ ഒരു ഹൃദയ കാഴ്ചപ്പാട് തന്നെ ഉണ്ടായിരുന്നു. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് കോർ കും വീസും, കാഴ്ചയുള്ള ഒരു ഹൃദയം അല്ലെങ്കിൽ ഹൃദയം കൊണ്ടുള്ള ഒരു നോട്ടം. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് പ്രത്യേള്ളി തൂത്തി എല്ലാവരും സഹോദരങ്ങൾ എന്ന ചാക്രിക ലേഖനം വഴി ഇപ്രകാരമുള്ള ഒരു നോട്ടമാണ് നോക്കിയിരിക്കുന്നത്. രാഷ്ട്രീയം ശ്രേഷ്ഠമായ ദൈവവിളിയാണ് എന്ന് ഈ ചാക്രിക ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഊന്നി പറയുന്നു. ഗാന്ധിയിൽ നിന്ന് പ്രചോദനാത്മകമായ ചിന്തകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഈ ചാക്രിക ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നുണ്ട്. കുട്ടുകാപ്പള്ളി തോമച്ചൻ സാറിന്റെ രാഷ്ട്രീയത്തിലെയും നേർവഴികൾ ഇതൊക്കെ തന്നെയാണ്. എപ്പോഴും അദ്ദേഹം ട്രാക്കിൽ കൂടെ ഓടി വിജയം കരസ്ഥമാക്കി, വഴിമാറി ട്രാക്കി തെറ്റി ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. മൂന്നാമത്തെ സവിശേഷത, അദ്ദേഹം സുവിശേഷത്തെ ബൈബിളിനെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത ഈശോമിശിഹായെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നുള്ള സഭയുടെ ആദ്യകാല പ്രബോധനം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ദൈവവചനം കൊണ്ട് വെട്ടി ഒരുക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദൈവത്തിൻ്റെ സ്വരം പ്രധാനമായും സുവിശേഷത്തിൽ നിന്ന്, സഭാ പൈതൃകങ്ങളിൽ നിന്ന്, സഭാ പ്രഭാഷണങ്ങളിൽ നിന്ന് എല്ലാം അദ്ദേഹം കണ്ടെത്തി. വചനാധിഷ്ഠിതമായ ഒരു ജീവിതക്രമം അദ്ദേഹം എന്നും ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ നിന്നാണ് 4-ാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയിലേക്ക് ഞാനെത്തുന്നത്. അതാണ് ഫിലാൻത്രോപിസ്റ്റ്, മനുഷ്യസ്നേഹം എന്ന യാഥാർത്ഥ്യം. ഫിലാൻത്രോപ്പോസ് ഒരു വിശേഷണമാണ്, ഒരു ഗ്രീക്ക് വാക്കാണ്. ഫീൽ അല്ലെങ്കിൽ ഫീലോ എന്ന് പറഞ്ഞാൽ ലവിങ്, ഇഷ്ടമുള്ളത്, സ്നേഹിക്കുന്നത് എന്നും, ആന്ത്രോപ്പോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മനുഷ്യവർഗം എന്നുമൊക്കെയാണ്. ഒരു ഡിവൈൻ ഹ്യൂമനിസം, ദൈവികമായ ഒരു മാനവികത കൊണ്ടു നടന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തോമച്ചൻ സാറ്. ഫിലാൻത്രോപിസ്റ്റ്, എല്ലാ ജാതിക്കാരോടും ഇഷ്ടം, വീട്ടിനകത്തും പുറത്തും ഏറെ പേർക്ക് ജോലി, എല്ലാവർക്കും നല്ല ഭക്ഷണം, ആരെയും കാണാനും സംസാരിക്കുവാനുമുള്ള മനസ്സ്, സന്തോഷത്തിൻ്റെ മുഖം, രാഷ്ട്രീയ വൈര്യമില്ലാത്ത ഇടപെടലുകൾ, മൂല്യാധിഷ്ഠിത സംസ്കാരത്തിൻ്റെ ഖജനാവ്, ഇങ്ങനെ ഒരുപിടി കാര്യങ്ങൾ അദ്ദേഹത്തെ നമ്മൾ ഒരു ഫിലാൻത്രോപിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും. 5-ാമത്തെ കാര്യം, അദ്ദേഹം നല്ല ഒരു ഒന്നാംകിട പ്ലാന്ററാണ്, പ്ലാന്റേഷൻ ഓണറായിരുന്നു. ഈ മേഖലയിൽ വാസ്തവത്തിൽ അദ്ദേഹത്തിനെ വെല്ലാൻ മറ്റാരും ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. ശാന്തശീലന് ഭൂമി അവകാശമായി ലഭിക്കും എന്നാണല്ലോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഇഷ്ടംപോലെ സ്ഥലവും ജോലിക്കാരും, നാണ്യവിളകളും
ഭക്ഷ്യവിഭവങ്ങളും കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന തോട്ടങ്ങളും നിലങ്ങളും കരഭൂമിയുമെല്ലാം നല്ല ഒരു അഗ്രികൾച്ചറിസ്റ്റ്. അഗ്രികൾച്ചർ ഈസ് ദ ബെസ്റ്റ് കൾച്ചർ. ഏറ്റവും നല്ല സംസ്കാരം കൃഷി സംസ്കാരമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പലായുടെ സാംസ്കാരിക ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കൃഷിയും വ്യവസായവും അദ്ദേഹം ഏറെ പ്രോത്സാഹിപ്പിച്ചു. വലിയൊരു ഭൂ ഉടമ എന്ന നിലയിൽ അദ്ദേഹം കഴിഞ്ഞപ്പോഴും സാധാരണക്കാരിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം മാറി നിന്നില്ല. പലക്കാരുടെ എല്ലാവരുടെയും സുഹൃത്തായിരുന്നു അദ്ദേഹം. ആറാമത്തെ കാര്യം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സീസറിൻ്റേത് സീസറിനും ദൈവത്തിൻ്റേത് ദൈവത്തിനും. രാഷ്ട്രീയ സംവിധാനത്തെ അംഗീകരിക്കുമ്പോഴും രാഷ്ട്രീയക്കാരൻ ആയിരിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് അദ്ദേഹം അല്പം പോലും അകന്ന് മാറിയിരുന്നില്ല. ഞാൻ പറഞ്ഞ ആ തിരുവചനം റെദിത്തെ ക്വേ സുന്ദ് ചെസാരിസ് ചെസാരി എത്ത് ക്വേ സുന്ദ് ദേയി ദേയോ. സീസറിന് എന്താണ് കൊടുക്കാനുള്ളത് അത് കൊടുത്തിരിക്കണം, ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിനും കൊടുക്കണം. നാണയം സീസറിൻ്റേതാണ്, രാജാവിൻ്റേതാണ്, അതിലെ മുദ്ര അദ്ദേഹത്തിൻ്റെതാണ്. നാണയം ചോദിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. എന്നാൽ മനുഷ്യരിലെ മുദ്ര ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് മനുഷ്യനെ സമ്പൂർണമായി ചോദിക്കുവാന് അവകാശമുണ്ട്. ഇത് രണ്ടും സീസറിൻ്റേത് ദൈവത്തിൻ്റേത് എന്നുള്ളത് ഒരേ ലെവലിൽ ഉള്ള കാര്യമല്ല. രണ്ടിനെയും എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ കാണാനും പാടില്ല. രാഷ്ട്രത്തെ സേവിക്കുമ്പോഴും ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഒരു വഴി വെട്ടിത്തുറന്ന് ഈ ദേശക്കാർക്ക് നൽകിയ വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട തുമ്മച്ചൻ സാറ്. ഏഴാമത്തെ കാര്യം, പല അങ്ങാടിയുടെ സ്ഥാപക പിതാക്കന്മാരിൽ മുഖ്യൻ എന്ന ഒരു വിശേഷണം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങാടി വളരണമെന്നും വളർച്ച സമഗ്രമായിരിക്കണമെന്നും ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾ കൈമോശം വരരുതെന്നും തുമ്മച്ചൻ സാറ് നിർബന്ധം പിടിച്ചു. അങ്ങാടിയിൽ വ്യാപാര കച്ചവട കാര്യങ്ങൾ മാത്രമല്ല, ഏറ്റവും പ്രധാനമായ ബാങ്കിങ്ങും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളായിരുന്നു. പണം നിക്ഷേപിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പാലക്കാരെ അദ്ദേഹം പഠിപ്പിച്ചു. ബാങ്കിങ്ങിലൂടെ വലിയ ഒരു ലിങ്കിങ്ങും നെറ്റ്വർക്കിങ്ങും അദ്ദേഹം നടത്തി. പല ഒരു ടൗൺഷിപ്പായിട്ട് വളർന്ന് വരണമെന്ന് അദ്ദേഹം തീവ്രമായിട്ട് ആഗ്രഹിച്ചു. പലായുടെ ഹൃദയഭാഗത്തുള്ള കോഴി ജോണിച്ചായൻ താമസിക്കുന്ന വീട് തന്നെ ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ തറവാട്. അതുകൊണ്ട് പലായോട് എപ്പോഴും ബന്ധപ്പെടുവാനായിട്ട് ഏറ്റവും സൗകര്യപ്രദമായ ഒരു കുടുംബ സംവിധാനവും കൂടിയായിരുന്നു അത്. അങ്ങനെ പലായുടെ ചീഫ് ആർക്കിടെക്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ദേശത്തെ നോക്കിക്കണ്ട് വളർത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നതും അദ്ദേഹം എം പി ആയിരുന്ന കാലത്താണ്. അതിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. എട്ടാമത്തെ ഒരു ചിന്ത, തുമ്മച്ചൻ സാറ് വായനയുടെ ഒരു മനുഷ്യനായിരുന്നു, വായനയിലൂടെ വളർന്നവനാണ്. സ്വന്തമായിട്ട് പുസ്തകങ്ങൾ വാങ്ങുകയും ഒരു ഹോം ലൈബ്രറി രൂപപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഹോം ലൈബ്രറി വിശിഷ്ടമായ ഒരു പൈതൃകമാണ്. വായനയാണല്ലോ ഒരുവനെ പൂർണ്ണനാക്കുന്നത്, വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. സ്രോതസ്സുകളുടെ ഗ്രന്ഥങ്ങളാണ് കൂട്ടുകാപ്പള്ളി തറവാട്ടിൽ ഇപ്പോഴും ഉള്ളത്. പുസ്തകങ്ങളെ മറക്കാത്ത രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ, സാംസ്കാരിക നായകൻ, പ്ലാന്റർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് വേറിട്ട ഒരു മാനവുമുണ്ട്. ഒരു പബ്ലിക് ഇന്റലക്ച്വൽ തന്നെയായിരുന്നു അദ്ദേഹം.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദേശത്തെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചത്. ഒമ്പതാമത്തെ ചിന്ത, പാലാരൂപതയെ കലവറയില്ലാതെ സ്നേഹിച്ച വ്യക്തിയാണ് കുമ്മച്ചൻ സാറ്. ഭാഗ്യസ്മരണാർഹനായ വയലിൽ പിതാവിനോടുള്ള ബന്ധം ഏറെ ഇഴയടുപ്പമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെയും ഈ ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്കതിയായ സന്തോഷമുണ്ട്. തോമച്ചൻ സാറിന് പണമുണ്ടായിരുന്നു, പറമ്പുണ്ടായിരുന്നു. എപ്പോഴാണ് ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. പലായിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ സെന്റ് തോമസ് കോളേജ്, അൽഫോൻസ കോളേജ്, ബി എഡ് കോളേജ് എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും നൽകി. ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥലം വിട്ട് നൽകിയിട്ടുണ്ട്. പലക്കാർ ഒരിക്കലും അത് വിസ്മരിക്കരുത്. പൊതുവില് മറവി എന്ന രോഗം ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് കൂടെ വന്നപ്പോൾ ഏതാണ്ട് ഇത് പൂർണ്ണമായി. നമുക്ക് വേണ്ടത് ഓർമ്മകളാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഓർമ്മകളാണ് ഈ ചരിത്രപുരുഷനെ നമ്മൾ വിസ്മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത്. ചിസറോയുടെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, അമിച്ചീസിയെ നോസ്ത്രേ മെമ്മോറിയാം എ സ്പേറോ സെമ്പിത്തേർണാം ഫോറേ. ഐ ഹോപ്പ് ദാറ്റ് ദ മെമ്മറി ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ് വിൽ ബി എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ചിസറോ അവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട തോമച്ചൻ സാറിനോട് ഈ ദേശക്കാർക്കും രൂപതയ്ക്കുമുള്ള ഓർമ്മകളും അത്തരത്തിലാണ്. അവസാനമായിട്ട് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, പല രൂപത കേന്ദ്രത്തിലെ അരമന ചാപ്പലിൻ്റെ മധുബഹായിൽ ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി എന്ന് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. പാലായിക്ക് അദ്ദേഹം ആരായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഈ സ്ഥലം അരമനപ്പറമ്പ് വാങ്ങിയതിൽ അദ്ദേഹത്തിൻ്റെ നിർണായകമായ പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ് ആ ഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. രൂപത കേന്ദ്രത്തിലെ ചാപ്പലിൽ പതിറ്റാണ്ടുകളായിട്ട് എന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന്, അദ്ദേഹത്തിന് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഉള്ള ഒരു കാര്യമായിട്ടുകൂടിയാണ് അതവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൊറോണ കാലം കഴിയുമ്പോൾ കൊട്ടുകാപ്പള്ളി തറവാട്ടിലെ കൊച്ചുമക്കളെല്ലാം വന്ന് ഈ ചാപ്പലും നിങ്ങളുടെ വല്യപ്പൻ്റെ ആ പേരും ഒന്ന് കാണുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായൊരു സമയത്താണ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞത്. പാർലമെന്റിൽ സഹപ്രവർത്തകനായിരുന്ന പ്രൊഫസർ സി പി മാത്യുവിൻ്റെ വേർപാടിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കോട്ടയം എം ഡി സെമിനാരിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം അദ്ദേഹം നമ്മിൽ നിന്ന് വേർപിരിയുകയായിരുന്നല്ലോ. ഞാൻ അവസാനിപ്പിക്കട്ടെ. പലായിക്ക് ലഭിച്ച ഒരു അമൂല്യ നിധിയായിരുന്നു ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി. കൊട്ടുകാപ്പള്ളി തൊമ്മച്ചൻ മുതിർന്ന തലമുറക്കാർ വലിയ സന്തോഷത്തോടുകൂടി പറയുന്നൊരു പേരാണിത്. പലായാകുന്ന നീർക്കുളത്തിലെ പൊൻമീൻ തന്നെയായിരുന്നു അദ്ദേഹം. പിടിച്ചു കെട്ടാനാവാത്ത ഒരു പ്രവാഹമായിരുന്നു തോമച്ചൻ സാറ്. ആ ഒഴുക്കിൽ വിമർശനങ്ങളെല്ലാം ഒലിച്ചുപോയി. കൊട്ടുകാപ്പള്ളി തറവാടിൻ്റെ ചരിത്രം പാലായിൽ പരന്ന് ആഴത്തിൽ ഒഴുകിയിട്ടുണ്ട്. ജനകീയതയുടെയും മാനവികതയുടെയും കുലീനതയുടെയും സംഗമ ഭൂമിയായിരുന്നു തൊമ്മച്ചൻ എന്ന ത്രയാക്ഷരി. എന്നും പാലായുടെ പ്രസാദാത്മകമായ മുഖവും മൂല്യങ്ങളുടെ പെരുമഴയായി പാലായിൽ തകർത്ത് പെയ്തിറങ്ങി. യോഹന്നാൻ മാംദാനായിയെക്കുറിച്ച് ഈശോ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നല്ലോ, ഇല്ലേ എറാത്ത് ലുചേർണ ബീബൻസ്
എത്ത് ലൂച്ചൻസ് കത്തി ജ്വലിച്ച വിളക്കായിരുന്നു യോഹന്നാൻ. പ്രിയപ്പെട്ട തോമച്ചൻ സാറിനെ കുറിച്ച് എനിക്കും പറയാനുള്ളത് ഇതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ അരനൂറ്റാണ്ട് നമ്മെ സംബന്ധിച്ച് ഓർമ്മകളുടെ സജീവമായ സ്മരണകളുടെ അരനൂറ്റാണ്ടാണ്. കുട്ടുകാപ്പള്ളി മേനാമ്പറമ്പിൽ വേർപാടുകൾക്ക് അദ്ദേഹം മേനാമ്പറമ്പിൽ നിന്നുള്ള ആളാണല്ലോ. ദൈവകൃപ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വിശുദ്ധ അൽഫോൻസ് സ്വാമിക്കും ബാധ്യപ്പെട്ട കുഞ്ഞച്ഛനും സമർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ജോർജ് തോമസ് കൊട്ടാക്കുരയുടെ സഹപ്രവർത്തകനായിരുന്ന ചെറിയാൻകാപ്പന്റെ പുത്രനും എന്റെ സഹപാഠിയും പാലായുടെ അനിഷേത്യ നേതാവുമായ മാണി സി കാപ്പൻ MLA ഉദ്ഘാടന പ്രസംഗത്തിനായി വിനയ പരിസരം ക്ഷണിക്കും. തോമസ് കുട്ടുകാപ്പള്ളി എന്ന കുട്ടുകാപ്പള്ളി തോമച്ചൻ ചേട്ടൻ ഏതൊരു പാലക്കാരന്റെയും അഭിമാനമാണ്. രണ്ട് പ്രാവശ്യം ഇന്ത്യൻ പാർലമെന്റിനെ മൂവാറ്റുപുഴ പാർലമെന്റിൽ നിന്നും പ്രതിനിധീകരിച്ച അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലും ഇന്ത്യക്ക് വേണ്ടി രണ്ട് പ്രാവശ്യം സംസാരിച്ചു എന്നതും വളരെ മഹത്തരമൊരു കാര്യമാണ്. പാലാ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ, ഒരു പ്ലാന്റ് എന്ന നിലയിൽ, ബിസിനസ്മാൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി. അദ്ദേഹത്തിൻ്റെ 50th ചരമദിനത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അനുശോചിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറും പാലാ സെന്റ് തോമസ് കോളേജിന്റെ വിദ്യാർത്ഥിയും പാലാ കോളേജിന്റെ മുൻ അധ്യാപകനും ആയിരുന്ന കുട്ടാപ്പള്ളിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച് ഉള്ള അനുഭവപാരമ്പര്യവുമുള്ള ഡോക്ടർ ശ്രീ തോമസ് സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി, അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കും. ഇന്നത്തെ ഈ അനുസ്മരണ ചടങ്ങിൻ്റെ അഭിമന്യനായ അധ്യക്ഷൻ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനും, ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ശ്രീ മാണി സി കാപ്പൻ MLA അവർക്കും, ആദരണീയനായ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജെയിംസ് മംഗലത്തച്ഛനും, എൻ്റെ അഭിമന്യ ഗുരുനാഥനായ പ്രൊഫസർ സി ജെ സെബാസ്റ്റ്യൻ സാറിനും, പാലാ സെന്റ് തോമസ് കോളേജ് അലൂമിനി പ്രസിഡന്റ് എൻ്റെ പ്രിയ ശിഷ്യൻ ശ്രീ ഡിജോ കാപ്പൻ അവരുകൾക്കും, മറ്റൊരു ശിഷ്യൻ സെക്രട്ടറി ശ്രീ അലക്സ് മേനാമ്പറമ്പലിനും, എന്നെ വായനയുടെ ലോകത്തേക്ക് ബാല്യകാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ ഗുരുതുല്യനായ അന്നത്തെ മുനിസിപ്പൽ ലൈബ്രേറിയനും ഇക്കാലത്തെ പാലാ മുനിസിപ്പൽ കമ്മീഷണറുമായ ശ്രീ പാല രവി സാർ, ആദരണീയനായ ശ്രീ ചാണ്ടി ഓലിക്കൽ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ജോൺ തോമസ് കുട്ടുകാപ്പള്ളി, ശ്രീ ജോൺ തോമസ് കുട്ടുകാപ്പള്ളിയുടെ ആദരണീയരായ കുടുംബാംഗങ്ങളെ, മറ്റ് ബഹുമാന്യ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. പൂർവികരെ അനുസ്മരിക്കൽ എന്ന് പറയുന്നത് മഹനീയമായ ഒരു സാംസ്കാരിക ഉപചാരമാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് കാണിക്കുന്ന ഒരു മര്യാദ എന്ന് നമുക്കതിനെ പറയാം. അതിനാൽ തന്നെ അത് ഒരു പുണ്യകർമ്മവുമാണ്. നാം ഓർമ്മിച്ചാലും ഓർമ്മിക്കുവാൻ മറന്നാലും ഓർമ്മിക്കപ്പെടേണ്ട മഹത്തുക്കളുടെ മഹത്വത്തിൻ്റെ അളവ് കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവർ എന്നും മഹത്തുക്കൾ തന്നെയാണ്. അവരുടെ മഹാത്മ്യത്തിൻ്റെ ശോഭ എന്നും ഒരേ നിലയിൽ പ്രകാശപൂരിതമാണ് എന്നുള്ളതാണ് സത്യം. ആ ഗണത്തിൽപ്പെടുന്ന ഒരു നേതാവായിരുന്നു ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി. ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ഭാഷാപ്രയോഗം കടമെടുത്താൽ ലക്ഷ്മി ദേവിയും സരസ്വതിയും
ഐശ്വര്യ ദേവതയും അറിവിൻ്റെ ദേവതയും ഒരുപോലെ കടാക്ഷിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീ കൊട്ടുകാപ്പള്ളി തുമ്മച്ചൻ്റേത്. ആളുകൾ എന്നും അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചത് കൊട്ടുകാപ്പള്ളി തുമ്മച്ചൻ എന്നാണ്. പറഞ്ഞതും അങ്ങനെയാണ്. ശ്രീ കെ ജോർജ് തോമസ് എന്ന ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി പിതൃവഴിയിലും മാതൃവഴിയിലും ഭാഗ്യവാനായിരുന്നു ശ്രീ തുമ്മച്ചൻ. പിതാവ് മേനാമ്പറമ്പിൽ വർക്കി എന്ന അക്കാലത്തെ ഒരു പൗരപ്രമുഖൻ, അമ്മ കൊട്ടുകാപ്പള്ളി ഏലിയാമ്മ. പക്ഷെ ആളുകൾ അവരെ ആദരവോടെ കൊട്ടുകാപ്പള്ളിയിലെ വലിയ കുഞ്ഞേലി ചേടത്തി എന്നാണ് വിളിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ വിധവയായ കുഞ്ഞേലി ചേടത്തി അസാമാന്യമായ മനോധൈര്യത്തോടുകൂടി നിർഭയയായി ജീവിച്ച് തൻ്റെ മക്കളുടെ ഭാഗ്യവും പ്രൗഢിയും പ്രതാവുമൊക്കെ കണ്ട് കടന്നുപോയ ഒരു മഹതിയായിരുന്നു. 100 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1919-20 കാലത്ത്, അന്ന് 19-17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തൻ്റെ 2 ആൺമക്കളെയും, ശ്രീ ജോർജ് ജോസഫ് കൊട്ടുകാപ്പള്ളിയെയും അനുജൻ ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയെയും, അവരുടെ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ കോളേജ് പഠനത്തിനായി കൽക്കത്തയ്ക്ക് വിടാൻ ധൈര്യപ്പെട്ടു എന്നത് മാത്രം മതി കൊട്ടുകാപ്പള്ളി ചേടത്തിയുടെ വ്യക്തി മഹത്വം നമുക്ക് തിരിച്ചറിയാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതാപിയായിരുന്ന അമ്മയുടെയും നാട്ടുപ്രമാണിയായിരുന്ന അപ്പൻ്റെയും പ്രഗത്ഭന്മാരായ പുത്രന്മാരായിരുന്നു കൊട്ടുകാപ്പള്ളി കുഞ്ഞേട്ടൻ എന്ന ജോർജ് ജോസഫും കൊട്ടുകാപ്പള്ളി തുമ്മച്ചൻ ചേട്ടൻ എന്ന ജോർജ് തോമസും. തിലകനും ഗോഖലയും ഗാന്ധിജിയുമൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ഭൂകമ്പം സൃഷ്ടിക്കുന്ന കാലത്താണ് കൊട്ടുകാപ്പള്ളി സഹോദരന്മാർ കൽക്കട്ടയിൽ ചെന്നുപെട്ടത്. നേതാക്കളുടെ ആഹ്വാനം കേട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേരാനുള്ള ആവേശത്തോടുകൂടി പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള അസാമാന്യമായ ധൈര്യം കാണിച്ചവരായിരുന്നു കൊട്ടുകാപ്പള്ളി സഹോദരന്മാർ എന്ന് നമ്മൾ ഓർമ്മിക്കണം. തിരിച്ചു വന്ന അവരെ പാലക്കാർ സ്നേഹപൂർവ്വം വിളിച്ചത് ആലി ബ്രദേഴ്സ് എന്നാണ്. ഖിലാഫത്ത് സമരകാലമായിരുന്നു അത്. അന്ന് ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിരുന്നല്ലോ ഖിലാഫത്തിൻ്റെ നേതാക്കളായിരുന്ന സഹോദരങ്ങൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. പാലായിൽ വന്ന അവർ അന്ന് പാലായിലെ അറിയപ്പെട്ട ദേശീയവാദിയായിരുന്ന വക്കീൽ രാമപുരം ആർ ടി മാണിയുമായി ചേർന്ന് ടൗണിന് മധ്യേയുള്ള തെരുവിൽ മാളികയുടെ 2-ാം നിലയിൽ തിലക് മെമ്മോറിയൽ ദേശീയ വായനശാല തുടങ്ങുക മാത്രമല്ല, അവർ മൂവരും ചേർന്ന് അന്ന് 35 വയസ്സുള്ള ആർ ടി മാണി വക്കീലും 21-ഉം 19-ഉം വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കൊട്ടുകാപ്പള്ളി സഹോദരന്മാരും ചേർന്നാണ് 1923 പാലായിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ശാഖ സ്ഥാപിച്ചത്. ഇത് ചരിത്രമാണ്. പാലായിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അനിഷേധ്യമായ ഒരു അധ്യായവുമാണ്. നേതൃസിദ്ധികൾ കൊട്ടുകാപ്പള്ളിക്ക് ജന്മസിദ്ധമായിരുന്നു എന്ന് വിശ്വസിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അക്കഥകളൊക്കെ ചരിത്രാന്വേഷികളായ ഗവേഷകർ കൂടുതൽ പഠിച്ച് പുറത്തു കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നത്, ഓർമ്മ വെച്ച കാലം മുതൽ ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി തുമ്മച്ചൻ ചേട്ടൻ എന്നാണ് എക്കാലവും ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം എൻ്റെ ഓർമ്മയിലുണ്ട്. പിതാവിൻ്റെ ബാല്യകാലം മുതലുള്ള ആത്മസുഹൃത്ത് എന്ന നിലയിലുള്ള സൗഹൃദം എൻ്റെ പിതാവിൻ്റെ മരണം വരെ ഗാഢമായി നിന്നിരുന്നു. പിന്നീട് ആർ വി തോമസിൻ്റെ മക്കൾ എന്ന നിലയിൽ ഞങ്ങളെയും അദ്ദേഹം സ്വന്തം മക്കളെപ്പോലെ തന്നെ
വാത്സല്യത്തോടെ കണ്ടു എന്നതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സ്നേഹപൂർവം എനിക്ക് ഓർമ്മിക്കാനുള്ളത്. ഒരിക്കൽ കോട്ടയത്തെ കർമ്മലീത്ത മിണ്ടാമഠത്തിൽ ചെന്ന് അദ്ദേഹവും ചേച്ചമ്മച്ചേടത്തിയും എൻ്റെ മൂത്ത സഹോദരി ഗ്രേസി എന്ന സിസ്റ്റർ മരിയ തെരേസയെ കണ്ടിരുന്നു. അവിടുത്തെ മദറിനോട് മഠത്തിൻ്റെ സാമ്പത്തിക സംവിധാനങ്ങൾ തോമസ് ചേട്ടൻ അന്വേഷിച്ചു. ചില സിസ്റ്റേഴ്സിൻ്റെ വീടുകളിൽ നിന്നും അരിയും നെല്ലും കൊയ്ത്തുകാലത്ത് കൊടുത്തു വിടാറുണ്ടെന്ന് അവർ പറഞ്ഞു. അന്ന് ഷെവിലിയർ ടി ജെ മാത്യു തെള്ളിയിൽ അവരുടെ മകളും അഡ്വക്കേറ്റ് തോമസ് മാക്കീൽ വക്കീലിൻ്റെ മകളുമൊക്കെ മഠത്തിലുള്ള കാലമാണ്. അവർ പാടവും നെല്ലുമുള്ളവരുമായിരുന്നല്ലോ. ഞങ്ങൾക്കിത് രണ്ടും ഇല്ലാത്തവരുമാണ്. ആ വർഷം മുതൽ ശ്രീ കൊട്ടുകാപ്പള്ളി അദ്ദേഹം മരിക്കും വരെ എല്ലാ വർഷവും കടുത്തുരുത്തി ഭാഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പാടശേഖരങ്ങളിലെ കൊയ്ത്തുകാലത്ത് അരിയും നെല്ലും മുടങ്ങാതെ മിണ്ടാമഠത്തിൽ എത്തിച്ചിരുന്നു എന്ന് മാത്രമല്ല, അത് എൻ്റെ സഹോദരിയുടെ അക്കൗണ്ടിൽ വേണം മഠത്തിൽ വരവ് വയ്ക്കാൻ എന്ന് അദ്ദേഹം നിശിതമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. കൊട്ടുകാപ്പള്ളിയുടെ നന്മയുടെ കഥകൾക്ക് കണക്കില്ല. 1953 മീനച്ചിൽ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ കൊട്ടുകാപ്പള്ളിക്കെതിരെ മത്സരിച്ചത് അക്കാമ്മ ചെറിയാനായിരുന്നു. ജയിച്ച ശേഷം കൊട്ടുകാപ്പള്ളി ആദ്യം ചെന്നു കണ്ടത് അക്കാമ്മ ചെറിയാനെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാം ത്യജിച്ച അക്കാമ്മയ്ക്ക് തെരഞ്ഞെടുപ്പ് വലിയ സാമ്പത്തിക ബാധ്യതയും വരുത്തിയിരുന്നു എന്ന് ശ്രീ കൊട്ടുകാപ്പള്ളിക്ക് അറിയാമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അക്കാമ്മയെ വീണ്ടും അദ്ദേഹം വീട്ടിൽ ചെന്ന് കണ്ടു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരു കവർ ഏൽപ്പിച്ച് പറഞ്ഞു, എത്രേ അക്കാമ്മ ഇത് സ്വീകരിക്കണം, നോ പറയരുത്. എനിക്കറിയാം തെരഞ്ഞെടുപ്പിൽ അന്ന് അക്കാമ്മയ്ക്ക് ഒരുപാട് കടം വന്നിട്ടുണ്ട്, ഇതൊരു ചെറിയ പരിഹാരമാവും, രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു എന്നാണ് പറഞ്ഞു കേട്ട കഥ. ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥി തന്നെ എതിർത്ത സ്ഥാനാർത്ഥിക്ക് നഷ്ടപരിഹാരം കൊടുത്തതായ അനുഭവമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കൊട്ടുകാപ്പള്ളിയുടെ വലിയ മനസ്സിൻ്റെ സാക്ഷ്യം എന്നെ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. ബാങ്കിംഗ് രംഗത്തും കൊട്ടുകാപ്പള്ളി തൻ്റെ കഴിവുകൾ തെളിയിക്കുകയുണ്ടായി. കൃഷിഭൂമി ഈടുവയ്പിൽ ബാങ്ക് കടം നൽകുന്നു എന്നുള്ള പരീക്ഷണം ആദ്യമായി നടത്തിയത് പാലാ സെൻട്രൽ ബാങ്കാണ്. പാലായിൽ തുടങ്ങിയ ഒരു ചെറിയ ബാങ്ക് 10-20 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വൻ ബാങ്കിംഗ് സംരംഭമാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ കൊട്ടുകാപ്പള്ളിയുടെയും കയ്യാലക്കകത്തിൻ്റെയും വെള്ളൂക്കുന്നലിൻ്റെയും ഒക്കെ കുടുംബപരമായ ശ്രീ ജേക്കബ് ചെറിയാൻ്റെയും മരുതൂക്കുന്നൽ അവരുടെയൊക്കെ പങ്കാളിത്തമുണ്ട്, അവരുടെ നേതൃത്വമുണ്ട്, അവരുടെ സംഭാവനയുമുണ്ട്. മദ്രാസിലും കൽക്കത്തയിലും ബോംബെയിലും ഡൽഹിയിലും പോലും പാലാ ബാങ്ക് അറിയപ്പെട്ട ബാങ്കിങ് സ്ഥാപനമായി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ട്രാവൻകൂർ കൊയിലോൺ ബാങ്ക് രാഷ്ട്രീയ വിരോധം വെച്ച് പൊളിക്കുകയും മനോരമ പൂട്ടിക്കുകയും കെ സി മാമൻ മാപ്പിളയെയും സി പി മാത്തരെയും പോലുള്ള ട്രാവൻകൂർ ബാങ്കിൻ്റെ ഡയറക്ടർമാരെ തടവിലാക്കുകയും ചെയ്തപ്പോഴാണ് സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവായിരുന്ന അസാമാന്യ ബുദ്ധിരാക്ഷസനെന്നറിയപ്പെട്ടിരുന്ന വക്കീൽ ടി എം വർഗീസ് സാറ് കൊട്ടുകാപ്പള്ളിയോട് പരസ്യമായ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാനും ദിവാന്റെ പകയിൽ നിന്ന് പാലാ ബാങ്കിനെ ഒഴിച്ചു നിർത്താനും ഉപദേശിച്ചത്. ഇടക്കാലത്ത് കൊട്ടുകാപ്പള്ളി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇടവന്നത് എന്നത് അങ്ങനെയാണ്. എന്നാൽ കൊട്ടുകാപ്പള്ളി എന്നും മരണസമയം വരെയും കോൺഗ്രസ്സുകാരനായിരുന്നു എന്നതാണ് സത്യം. ഗാന്ധിജിയും നെഹ്റുവുമായിരുന്നു കൊട്ടുകാപ്പള്ളിയുടെ പൊളിറ്റിക്കൽ ഹീറോസ് എന്നുള്ളതിലും തർക്കമില്ല. വി കെ കൃഷ്ണമേനോനും ടി കൃഷ്ണമാചാര്യയും രാജകുമാരി അമൃതകൗറുമൊക്കെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ ഡൽഹിയിൽ
കുട്ടുകാപ്പള്ളിയുടെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടായിരുന്ന മഹത്തുക്കളാണ്. സൗഹൃദ ബന്ധങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പദവി വ്യത്യാസങ്ങളോ രാഷ്ട്രീയ മത ജാതി വേർതിരിവുകളോ ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ളതാണ് സവിശേഷമായി നാം കാണേണ്ട ഒരു കാര്യം. കൊട്ടുകാപ്പള്ളി രണ്ട് തവണ പാർലമെൻറ്റിലേക്ക് പോയ ആളാണ്. രണ്ട് തവണ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിൽ അംഗമായി യു എന്നിലും അദ്ദേഹം പോയി. ഐക്യരാഷ്ട്രസഭയിൽ രണ്ട് തവണ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ഒന്നാന്തരം ഇംഗ്ലീഷ്. നല്ല വായനക്കാരനായിരുന്നു ശ്രീ കൊട്ടുകാപ്പള്ളി എന്നും ഷേക്സ്പിയറും ഷെല്ലിയുമൊക്കെ കൊട്ടുകാപ്പള്ളിക്ക് മനപാഠമായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും അദ്ദേഹവുമായി സംസാരിക്കാൻ ഇടവന്നിട്ടുള്ളവർക്കൊക്കെ ബോധ്യമായിട്ടുണ്ടാവണം. പിൽക്കാലത്ത് ഒട്ടേറെ അവകാശവാദികളുണ്ടായെങ്കിലും യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ട വാഗമൺ റോഡുണ്ടായത് കൊട്ടുകാപ്പള്ളി പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന കാലത്താണ്. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി കൊണ്ടുവരുന്നതിൽ അന്ന് കേന്ദ്രമന്ത്രിമാരായിരുന്ന ഡോക്ടർ കെ എൽ റാവു, ഒ വി അളകേശൻ എന്നിവരും സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ പി ടി ചാക്കോയും ഒക്കെ വളരെ സജീവമായി സഹകരിച്ചെങ്കിൽ അതിനവരെ ബന്ധപ്പെട്ടതും അവരെ സ്വാധീനിച്ചതും അവരുടെ മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിയതും അന്ന് എം പി ആയിരുന്ന ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയാണ്. ദേശീയവാദിയായ ഒരു സമുദായ നേതാവായിരുന്നു ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി എന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നായർ സമുദായ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭൻ, എസ് എൻ ഡി പി നേതാവായിരുന്ന സി കേശവൻ, ആർ ശങ്കർ തുടങ്ങിയവരും ദേശീയവാദികളും ഗാന്ധി ഭക്തന്മാരുമായിരുന്നു എന്ന് നമുക്കറിയാം. കൊട്ടുകാപ്പള്ളിയും ഗാന്ധി ഭക്തനും ദേശീയവാദിയുമായിരുന്ന ക്രിസ്ത്യൻ സമുദായ നേതാവായിരുന്നു. മറ്റ് സമുദായങ്ങൾക്കും എന്നും അദ്ദേഹം ആദരണീയനും ആരാധ്യനും സ്വീകാര്യനുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ അടിസ്ഥാന കാരണം കൊട്ടുകാപ്പള്ളി ഒരിക്കലും ഒരു മത തീവ്രവാദിയോ ഒരു വർഗീയവാദിയോ ആയിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പാലായുടെ മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. ആദ്യ ചെയർമാനായിരുന്ന എൻ്റെ പിതാവ് അർവി തോമസ് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് പകരമായി കൊട്ടുകാപ്പള്ളി പാല മുനിസിപ്പൽ ചെയർമാൻ ആവുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് പാല വികസനത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകൾ നടത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പിൽക്കാലത്ത് ശ്രീ ചെറിയാൻ കാപ്പൻ ചെയർമാനായ കാലത്തെയാണ് പാല മുനിസിപ്പാലിറ്റിയുടെ സുവർണ കാലമായി ആളുകൾ കണക്കാക്കുന്നത്. ശ്രീ കൊട്ടുകാപ്പള്ളി തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കിയതും പുതിയതായി ഒട്ടേറെ സംരംഭങ്ങളെ നടപ്പാക്കിയതും കാപ്പൻ സാറിൻ്റെ കാലത്താണ്. ജീവിതത്തിൽ രാജയോഗവും കർമ്മയോഗവും ഇതുപോലെ സമന്വയിപ്പിച്ച അധികം ആളുകൾ നമുക്ക് കാണാനില്ല. വിശ്വാസിയും ഭക്തനുമായിരുന്നു ശ്രീ കൊട്ടുകാപ്പള്ളി. വേദപുസ്തകം പറഞ്ഞതുപോലെ സൂര്യൻ അസ്തമിക്കും മുമ്പ് ആരോടൊക്കെയെങ്കിലും പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുന്ന രീതിയായിരുന്നു ശ്രീ കൊട്ടുകാപ്പള്ളിയുടേത്. സഹായം ചോദിച്ചു വരുന്നവരെ ആരെയും അദ്ദേഹം വെറും കൈയോടെ അയച്ചിട്ടില്ല. ബിഷപ്പിന് ചോദിച്ചവരെ വെറും വയറോടെ മടക്കി അയച്ചിട്ടുമില്ല. കൊട്ടുകാപ്പള്ളി തൊമ്മച്ചൻ ദാനധർമ്മം കൊണ്ട് സ്വന്തം സ്വത്തിന് വേലി കെട്ടിയിട്ട് പോയ ആളാണെന്ന് പറഞ്ഞത് കൊട്ടുകാപ്പള്ളിയുടെ ഒരു രാഷ്ട്രീയ എതിരാളിയായിരുന്നു. ഒരുപക്ഷെ കൊട്ടുകാപ്പള്ളിക്ക് ലഭിച്ച ഏറ്റവും നല്ല പ്രശംസയും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എന്നതുപോലെ മരണത്തിലും കൊട്ടുകാപ്പള്ളി വ്യത്യസ്തനായി. പാർലമെൻറ്റിൽ തൻ്റെ സഹപ്രവർത്തകനായിരുന്ന പ്രൊഫസർ സി പി മാത്യു സാറിൻ്റെ ചരമാനുസ്മരണ സമ്മേളനത്തിൽ തൻ്റെ ആത്മസ്നേഹിതനെക്കുറിച്ചുള്ള വികാരഭരിതമായ പ്രസംഗത്തിനിടെയായിരുന്നു ഹൃദയാഘാതം മൂലം ശ്രീ കൊട്ടുകാപ്പള്ളിയുടെ വിയോഗം. ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി കാലത്തെ കടന്നുപോയിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികയുകയാണ്. പാലായുടെ ഈ അഭിമാന പുത്രന്, നമ്മുടെ ഈ അഭിമാന നേതാവിന് എൻ്റെ ഹൃദയ നമസ്കാരത്തെ ഞാൻ സമർപ്പിക്കട്ടെ. പാലാ സെൻറ്റ് തോമസ് കോളേജിൻ്റെ
സ്ഥാപക പിതാക്കന്മാരുടെ ഗണത്തിൽ ഒരുപക്ഷെ വയലിൻ പിതാവും ആദ്യത്തെ വികാരി ജനറാളായിരുന്ന മേച്ചേരിക്കുന്ന ഇലച്ചനും കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നത് ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം. പല സെൻറ് തോമസ് കോളേജിൻ്റെ അലൂമിനി അസോസിയേഷൻ ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി എന്ന കോളേജിൻ്റെ ഒരു സ്ഥാപക നേതാവിനെ ആദരപൂർവം അദ്ദേഹത്തിൻ്റെ 50th ചരമവാർഷിക വേളയിൽ അനുസ്മരിക്കാൻ തയ്യാറായി എന്നുള്ളത് പുണ്യമായി ഞാൻ കരുതുന്നു. അതിന് മുൻകൈയെടുത്ത നേതൃത്വം നൽകിയ ശ്രീ ഡി ജോ കാപ്പനെയും ശ്രീ അലക്സ് മേനാമ്പറമ്പലിനെയും ശ്രീ രവി പാലയെയും എൻ്റെ അഭിവന്ദ്യനായ ഗുരുനാഥൻ ശ്രീ സി ജെ സെബാസ്റ്റ്യൻ സാറിനെയും ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. ഒരിക്കൽ കൂടി ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയുടെ ധന്യ സ്മരണയ്ക്ക് എൻ്റെ പ്രണാമത്തെ ഞാൻ സമർപ്പിക്കുന്നു. നമസ്കാരം. സെന്റ് തോമസ് കോളേജിന്റെ പൂർവ്വ അധ്യാപക സംഘടനയുടെ പ്രസിഡന്റും എന്റെ അധ്യാപകനുമായ സി ജെ സെബാസ്റ്റ്യൻ സാറിനെ അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പാല എന്ന നാട് ഭൂമുഖത്തുള്ള കാലത്തോളം ആ നാട്ടുകാർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു മഹാപുരുഷനാണ് കൊട്ടുകാപ്പള്ളി തോമച്ചൻ എന്നവർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി. പാലാരൂപത, പാല സെൻറ് തോമസ് കോളേജ്, പാല മുനിസിപ്പാലിറ്റി, പാല കുരിശുപള്ളി, പാല സെൻട്രൽ ബാങ്ക് തുടങ്ങിയ മഹാസ്ഥാപനങ്ങളെല്ലാം സ്ഥാപിക്കുന്നതിലും നടത്തുന്നതിലും കൊട്ടുകാപ്പള്ളി തോമച്ചൻ വഹിച്ചിട്ടുള്ള പങ്ക് അവർണനീയമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പാലാരൂപത നവജാതമായി ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് പിരിഞ്ഞ് ഒരു പുത്തൻ രൂപതയായി രൂപപ്പെട്ടപ്പോൾ അതിന് ഒരു ബിഷപ്സ് ഹൗസ് ഉണ്ടാകുന്നതുവരെ തൊമ്മച്ചൻ നടത്തിയ സേവനങ്ങൾ അത്ഭുതാവഹമാണ് എന്നീ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാല സെൻറ് തോമസ് കോളേജ്, പാലായുടെ വലിയ പിതാവ് എന്ന് പ്രസിദ്ധനാകുന്നതിന് മുമ്പ് തന്നെ പാല ട്രെയിനിങ് സ്കൂൾ ഹെഡ്മാസ്റ്റർ, പാല കോളേജ് സ്ഥാപന കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ വിഖ്യാതനായി വയൽക്കളപ്പുര മാണിക്കുട്ടിയച്ഛൻ്റെ വലങ്കൈയായി നിന്ന് പ്രവർത്തിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ കെടാവിളക്കുകളെപ്പോലെ ശോഭിക്കുന്ന അനേകായിരം പ്രതിഭകളെ ലോകത്തിന് സംഭാവന ചെയ്ത പാല സെൻറ് തോമസ് കോളേജ് തൊമ്മച്ചൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും എതിർക്കുകയില്ല. പാല കോളേജിൻ്റെ ഏറ്റവും വലിയ ഉപകർത്താവ് അദ്ദേഹമായിരുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കും. പിന്നീട് വിമൻസ് കോളേജുണ്ട്, അൽഫോൻസ കോളേജ് ഉണ്ടായപ്പോൾ അതിനും കൊട്ടുകാപ്പള്ളി കുടുംബത്തിൽ നിന്നാണ് സ്ഥലം കൊടുത്തത് എന്നുള്ളത് നാം ഓർക്കണം. മറ്റൊന്ന്, കരിങ്കല്ലിൽ കുത്തി വെച്ച ആ കനക കലാശില്പം പാല കുരിശുപള്ളിയാണ്. അതിൻ്റെ നിർമ്മാണത്തിൽ തൊമ്മച്ചൻ വഹിച്ച പങ്ക് എത്രയോ വലുതാണെന്ന്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ യശസ്തംഭമാണ് എന്ന് പറയാൻ തക്ക രീതിയിൽ തൊമ്മച്ചൻ്റെ നിർമ്മാണമാണത്. മറ്റൊന്ന്, പുതുതായി ആരംഭിച്ച പാല മുനിസിപ്പാലിറ്റിയാണ്. അതിൻ്റെ ആദ്യ ചെയർമാനായി ആർ വി സാറായിരുന്നെങ്കിലും അദ്ദേഹം അത് തുടർന്നു പോകാൻ പറ്റാതെ
സ്ഥാനമൊഴിഞ്ഞപ്പോൾ ആ നഗരസഭാ ശിശുവിന് വേണ്ട പരിചരണം നൽകിയതും കൊട്ടുകാപ്പള്ളി തോമസനാണ്. പിന്നൊന്ന് പാലാ സെൻട്രൽ ബാങ്കാണ്. കേരളീയർക്കെല്ലാം, കേരളത്തിൽ നിന്നെത്തുന്നവർക്കെല്ലാം അഭയസ്ഥാനമായിരുന്നു ഒരു കാലത്ത് പാലാ സെൻട്രൽ ബാങ്ക്. മറുനാടുകൾ ഡൽഹി, മദ്രാസ് മുതലായ നഗരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഉള്ളവരെത്തുകയും പല തരത്തിലും വിഷമം അനുഭവിക്കുകയും ചെയ്താൽ പാലാ സെൻട്രൽ ബാങ്ക് അവിടെ പരിഹാരത്തിനെത്തുമായിരുന്നു. ഇതുപോലെ പാലായിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി എം പിയുടെ സേവനമെന്ന് നമുക്കറിയാമല്ലോ. രണ്ട് തവണ പാലാകൂടി ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ കോൺസ്റ്റിറ്റ്യൻസിയിലെ കോൺസ്റ്റിറ്റ്യൻസിയെ പ്രതിനിധാനം ചെയ്ത് അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിസ്തന്ദ്രമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഇടുക്കി പദ്ധതിയും ഈരാറ്റുപേട്ട വാഗമൺ രാജവീഥിയും. അത് വെറുതെയല്ല, അദ്ദേഹം യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ സ്വരം കേൾപ്പിക്കത്തക്ക രീതിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി അവിടെ എത്തിയത്. ഇങ്ങനെ അങ്ങോട്ട് തോമസിന്റെ അവദാനങ്ങൾ കീർത്തിക്കാൻ തുടങ്ങിയാൽ ഒരവസാനം ഉണ്ടാകില്ല. ഞാനതിന് മുതിരുന്നുമില്ല. പാലാ ബാങ്ക് അകാരണമായി എന്ന് ഞാൻ പറയട്ടെ, ലിക്വിഡേഷൻ വിധേയമായപ്പോൾ ലിക്വിഡേഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി വന്ന മഹത്തായ സംഖ്യ ബാങ്കിന്റെ ആസ്തിയിൽ നിന്ന് നീങ്ങിയിട്ട് പോലും മുഴുവൻ നിക്ഷേപകർക്കും മുഴുവൻ തുകയും തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ ലിക്വിഡേഷന്റെ അപ്രസക്തി നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഞാൻ പറഞ്ഞത് ദ പെയിൻസ് ആൻഡ് പെരിൽസ് ഓഫ് ഓൾ പയനിയർ ആക്ടിവിറ്റീസ്, അത് ലോകം അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെ മുന്നോടിയായി ഇറങ്ങുന്നവർക്ക് മഹാക്ലേശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും എന്നത്, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊട്ടുകാപ്പള്ളി തോമസ്. അദ്ദേഹം സഹിച്ചതുപോലെ പെയിൻസ് ആൻഡ് പെരിൽസ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഇറങ്ങിയതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ളവർ ലോകത്തുണ്ടാകുകയില്ല. നമുക്ക് ഒരു കാര്യം തീർച്ചയാണ്, കൊട്ടുകാപ്പള്ളി തോമസിൻ്റെ ഭൗതികാകാരം നമ്മുടെ മുമ്പിൽ ഇല്ലില്ല. കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും സഹചാരിയുമായിരുന്ന പ്രൊഫസർ സി പി മാത്യു അപ്രതീക്ഷിതമായി മരിച്ചപ്പോൾ അനുശോചിക്കുവാനായി കോട്ടയത്ത് കൂടിയ മഹായോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ നീതിമാന്റെ മരണം ലോകത്തിനൊരു നഷ്ടമാണ് എന്ന് പറഞ്ഞു തീരുന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായതും ആ വിലപ്പെട്ട ജീവൻ നമ്മെ വിട്ടുപോയതും. അങ്ങനെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞാലും പാലാക്കാരുടെ ഹൃദയാകാശത്തിൽ കതിർവീശി വിളങ്ങി നിൽക്കുന്ന ഒരു മഹാപ്രഭാപൂരമായി, നിത്യഭാസുര നഭസ്വരമായി കൊട്ടുകാപ്പള്ളി തോമസൻ എന്നെന്നും പ്രശോഭിക്കും. സംശയം. പാലാ സെന്റ് തോമസ് കോളേജ് അലുമ്നി അസോസിയേഷന്റെ ആരാധനായ പ്രസിഡന്റ് ഡി ജോ കാപ്പൻ സാറിനെ അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അഭിമന്യ മാർ ജോസഫ് കലർങ്ങേറ്റ പിതാവേ,
എൻ്റെ ഗുരുഭൂതൻ ഡോക്ടർ സിറിയപ്പ് തോമസ് സാർ, ശ്രീ മാണി സി കാപ്പൻ, സെൻറ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജെയിംസ് മംഗളം, പ്രൊഫസർ സി ജെ സെബാസ്റ്റ്യൻ ചേർണവുന്നൽ, ശ്രീ രവി പാല, ശ്രീ ജോൺ തോമസ് കൊട്ടുകാപ്പള്ളി, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അലക്സ് മേനാമ്പറമ്പിൽ, ബഹുമാന്യരെ, പാലക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സാംസ്കാരിക നവോത്ഥാനത്തിനും വേണ്ടി തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കാൻ തയ്യാറായ വ്യവസായ പ്രമുഖനും പ്ലാന്ററുമായിരുന്നു ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി. നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അരനൂറ്റാണ്ട് പൂർത്തിയാകുകയാണ്. തിരക്കിട്ട സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും താനൊരു ശാസ്ത്രീയ ബോധമുള്ള തികഞ്ഞ കർഷകനാണെന്ന് തെളിയിക്കാൻ കാസർഗോഡ് മുതൽ കോട്ടയം വരെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം വച്ചുപിടിപ്പിച്ച കശുമാവൻ തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഇന്നും സാക്ഷികളാണ്. എൻ്റെ കുട്ടിക്കാലത്തെ പത്രവായനയുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു വാർത്ത, കൊട്ടുകാപ്പള്ളിയുടെ 7000 ഏക്കർ മിച്ചഭൂമി സർക്കാർ പിടിച്ചെടുത്തു എന്നതാണ്. ആ ഭൂമി നോക്കി നടത്താൻ സർക്കാർ ഏൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വിവരമില്ലായ്മയാണ് കാസർഗോഡ് ഇന്നത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർ. കൊട്ടുകാപ്പള്ളിയുടെ കയ്യിലായിരുന്നു ഈ തോട്ടമെങ്കിൽ ഇങ്ങനെയൊരു ദുരവസ്ഥ കാസർഗോഡുകാർക്കുണ്ടാവില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വലിയ സാമ്പത്തിക ശ്രേണിയിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിട്ടും അതിൻ്റെ പ്രൗഢി കാണിക്കാതെ ഉന്നതമായ മാന്യതയുടെ നിലവാരത്തിലല്ലാതെ കൊട്ടുകാപ്പള്ളി ആരോടും പെരുമാറിയിട്ടില്ലെന്നാണ് പഴമക്കാർ പറഞ്ഞറിയുന്നത്. അതിവിനീതമായി പെരുമാറുന്ന പാലക്കാരുടെ മുൻനിരയിലാണ് കൊട്ടുകാപ്പള്ളി കുടുംബത്തിലെ ഇപ്പോഴുള്ള ഓരോ അംഗങ്ങളും. പുത്രനായ ഐസക് തോമസ് കൊട്ടുകാപ്പള്ളി സംഗീത സിനിമാ സംവിധാനത്തിലൂടെയുള്ള കഴിവ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ 2 തവണ ഐക്യരാഷ്ട്രസഭയിൽ പങ്കെടുത്ത ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയെ ഏറെ അഭിമാനത്തോടെയാണ് പാലക്കാർ ഇന്നും സ്മരിക്കുന്നത്. ഈ ലോകപരിചയമാവാം വയലിൽ പിതാവിനോടൊപ്പം നിന്ന് സെൻറ് തോമസ് കോളേജ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും ആൽബർട്ട് ഐൻസ്റ്റീനെ കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പളാക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് പി എ തോമസ് എന്ന ധനസത്ര ശാസ്ത്രജ്ഞനെ കണ്ടെത്തിയതും. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക കാർഷിക മേഖലയിൽ പാലായുടെ പേര് തങ്കലിപികളിൽ എഴുതി ചേർക്കാൻ കാരണക്കാരായ ഇവരിൽ പ്രമുഖനായിട്ടായിരിക്കും വരും തലമുറ ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയെ സ്മരിക്കുക. ആ പുണ്യാത്മാവിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും തലകുനിക്കുകയും ചെയ്യുന്നു. നന്ദി. അലുമിനി അസോസിയേഷൻ മുൻ പ്രസിഡന്റും ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയുടെ കാലത്ത് പാലാ മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാരനായി ഓഫീസിൽ ജോലി ചെയ്ത് സഹപ്രവർത്തകനുമായി പ്രവർത്തിച്ചിട്ടുള്ള രവി ബാല എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ നായർ പി ആറിനെ അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. കൊട്ടുകാപ്പള്ളി തോമച്ചനെ പറ്റി പറയാം. ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി, അതിനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. എന്നെ മുഴുവൻ സമയവും കാണുന്ന എന്റെ ശബ്ദം മാത്രം ദയവായി കേൾക്കുക. പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. 1970 ഒക്ടോബർ 11 നിര്യാതനായി കോട്ടയം സി പി മാത്യുവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗകനായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം, ധാരാളം പേര് പറയുകയും ചെയ്തതാണല്ലോ എല്ലാ വിവരങ്ങളും. ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയെ നാം ശരിയായി അറിയണമെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച് ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി നാം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാം അറിയും 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർധത്തിലും ഉത്തരഭാഗത്ത് പകുതിയോളം ഭാഗവും ജീവിച്ചിരുന്ന കേരളീയർക്ക് മാർഗദർശനം നൽകിയിരുന്ന മഹാന്മാരിൽ ഗണനീയ സ്ഥാനം വഹിച്ചിരുന്നവരിൽ ഒരാളായിരുന്നു ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി എന്ന്. അദ്ദേഹത്തിൻ്റെ പഴയ വീടിനോട് അനുബന്ധിച്ചുള്ള ചാവടിയിലെ സുഹൃത്ത് സമ്മേളനങ്ങൾ പ്രസിദ്ധമായിരുന്നു. സഹൃദയനായിരുന്ന ഒരു നല്ല ഫലിതക്കാരൻ, അദ്ദേഹം പറയുന്ന ഫലിതമല്ല, നല്ല ഫലിതം തൻ്റെ മർമ്മത്ത് തട്ടിയാൽ കൊട്ടുകാപ്പള്ളി തലയറഞ്ഞ് ചിരിക്കും, ചിരിച്ച് ചിരിച്ച് ചാഞ്ചാടും. ഒരു വക അലാറം പോലെ തോന്നിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിരി പ്രത്യേകമായ ഒന്നാണ് എന്ന് പൊൻകുന്നം മർക്കി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നാം ഓർക്കുക. പാല അങ്ങാടി അതിൻ്റെ സ്ഥാപനം 1736 പാല മുനിസിപ്പാലിറ്റി ഉണ്ടായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1947 ഫെബ്രുവരിയിൽ
അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഉത്തരവനുസരിച്ചാണ്. പക്ഷേ 1949 നവംബർ 24 ആദ്യ ചെയർമാനായി ശ്രീ കൊട്ടുകാപ്പള്ളി ഭരണഭാരം ഏറ്റെടുക്കുമ്പോൾ മുതലാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് എൻ്റെ സമയം കൂടുതലെടുക്കാതെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. 1949 നവംബർ 7 ആസാദ് പുലിയന്നൂർ ആസാദ് ഗ്രന്ഥശാലയിൽ ഒരനുമോദന യോഗം ചേരുന്നു. പെട്ടൂർ രാമൻനായരായിരുന്നു ഒരു പ്രസംഗകൻ. അദ്ദേഹം അന്ന് താലൂക്ക് ഗ്രന്ഥശാല യൂണിയൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. കൊടുകാപ്പള്ളിയെ തിരഞ്ഞെടുത്തതിൻ്റെ ഔചിത്യത്തെപ്പറ്റി വെട്ടൂർ പറഞ്ഞു. ആദ്യമായി ജന്മമെടുക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയെ വിജയകരമായി നയിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയേക്കാൾ പ്രാപ്തനായ ഒരാളെ ഇന്ന് ലഭിക്കുവാനിടയില്ല. അത് അദ്ദേഹത്തിന് ഉറപ്പുള്ള കാര്യം. ഒരു സാഹിത്യകാരനുമായി സംസാരിക്കുമ്പോൾ ഒരു നല്ല സാഹിത്യ പണ്ഡിതനായും, ഒരു ശാസ്ത്രജ്ഞനുമായി കൂടുമ്പോൾ ഒരു ശാസ്ത്ര വിശാരദനായും, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ്റെ സാമീപ്യത്തിൽ തികഞ്ഞ വിദ്യാഭ്യാസ വിദഗ്ധനായും മാറുന്നത് അദ്ദേഹം ധാരാളം കണ്ടിട്ടുണ്ട് പോലും. അദ്ദേഹത്തിന് ശ്രീമാൻ കൊട്ടുകാപ്പള്ളിക്ക് നിശ്ചയമില്ലാത്ത, കാര്യമായി പറയാനില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം ഉള്ളതായി തോന്നിച്ചിട്ടുമില്ല. ഇനി തൊട്ടതെല്ലാം പിന്നാക്കുന്ന ഒരു പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പാലാ പാലമായാലും പാലാ കോളേജായാലും പാലാ രൂപതയുടെ കാര്യമായും ആയാലും നേത്രാസന മന്ദിരമായാലും വൻ പദ്ധതികളായ വാഗമൺ റോഡ് അല്ലെങ്കിൽ ഇടുക്കി ഡാം എന്നിവയായാലും അദ്ദേഹത്തിന് കാര്യമായ പങ്കുണ്ട്. പാലായുടെ സ്ഥലസൂചകമായി തീർന്ന കുരിശുപള്ളിയുടെ നിർമ്മിതിയിലും അദ്ദേഹം പ്രധാനിയാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നീളമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിന്. ഞാൻ കൂടുതലൊന്നും പറയണ്ട, ധാരാളം നമ്മൾ കേട്ടുകഴിഞ്ഞു, ആസ്വദിച്ചു. എൻ്റെ പേര് രവി പാല, സഹൃദയ സമിതിയുടെ പ്രസിഡന്റ്. കൊട്ടാപ്പള്ളിയുടെ മൂലകുടുംബമായ ഊലിക്കൽ കുടുംബത്തിന്റെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ചാണ്ടിച്ചൻ ഊലിക്കലിനെ അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സർവശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളിയുടെ 50th ജന്മദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിനായി ഓലിക്കൽ കുടുംബയോഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ. 18th ആരംഭകാലത്ത് പണ്ടങ്ങാനത്ത് ആരംഭിച്ച ഓലിക്കൽ കുടുംബത്തിൻ്റെ സ്ഥാപകനായിരുന്ന തൊമ്മൻ ചാണ്ടിയുടെ 5 മൂന്നാമനായിരുന്നു കോരചാണ്ടി എന്ന വ്യക്തി. ഇദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് പാല വെള്ളിയപ്പള്ളി മേനാമ്പറമ്പിൽ മറിയാമ്മയായിരുന്നു. പണ്ണങ്ങാനം അൽപ്പൺസാപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള കൊടുത്തോട്ടം പുരയിടത്തിലേക്ക് താമസമാക്കിയ കോരചാണ്ടിക്ക് ഇട്ടിച്ചെറിയത് ചാണ്ടി എന്നീ 2 4 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകനായിരുന്ന ഇട്ടിച്ചെറിയത് 12 തൻ്റെ സന്താനരഹിതനായ മാതുലൻ്റെ സ്വത്തിന് അവകാശിയായി മേനാമ്പറമ്പിൽ താമസമാക്കി. ഇദ്ദേഹത്തിൻ്റെ 8 മൂന്നാമനായ വർക്കി പാലാ കുട്ടുകാപ്പള്ളിയിലെ കുഞ്ഞേലിയെ വിവാഹം ചെയ്ത് ദത്തുനിന്നു. ഇദ്ദേഹത്തിൻ്റെ 2 പുത്രനാണ് വിശ്വപ്രശസ്തനായ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി. എൻ്റെ പിതാവ് ശ്രീ ജോർജ് വറീസിൻ്റെ മാർഗദർശിയും ഏറ്റവും അടുത്ത സുഹൃത്തും വലിയ സഹായിയുമായിരുന്നു തോമച്ചന്ദരപ്പൻ. പ്രസിദ്ധനായിരുന്ന റവറൻ ഫാദർ കെ സി ചാണ്ടി കൊടുത്തോട്ടത്തിൻ്റെ പേരപ്പൻ്റെ മകനായിരുന്നു തോമച്ചൻ പേരപ്പൻ്റെ പിതാവ്. തോമച്ചൻ പേരപ്പൻ കൊടുത്തോട്ടത്തിലച്ഛൻ്റെ ഉപദേശകനും പൊതുകാര്യങ്ങളിൽ സഹപ്രവർത്തകനും സഹായിയും ആയിരുന്നതായി എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് 5 ഒരു ദിവസം തോമച്ചൻ പേരപ്പൻ്റെ വീട്ടിൽ പിതാവിനോടൊപ്പം പോകുവാനും അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നേരിട്ട് അനുഭവിക്കുവാനും അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായി ഓർക്കുന്നു. പണ്ണങ്ങാനത്ത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളിനനുബന്ധിച്ച് വലിയൊരു ബസവപടമുണ്ടായി സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ ചിലർക്കും അപകടത്തിൽ പരിക്കേറ്റു എന്ന തെറ്റിദ്ധരിച്ച് അദ്ദേഹം രാത്രി 12
മകനെ കാറിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും എൻ്റെ പിതാവിനെ കൂട്ടി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ മരിച്ചവരെയും പരിക്കേറ്റവരെയും സന്ദർശിക്കുകയും തിരിച്ച് വെളുപ്പിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതും എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. ജീവിതകാലം മുഴുവൻ സമൂഹത്തിനും ബന്ധുജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ വലിയ വ്യക്തിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തട്ടെ. പാലായുടെ നടുനായകൻ ജോർജ് തോമസ് കൊട്ടാപ്പള്ളിയുടെ 50-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട യോഗത്തിലേക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താനായി കൊട്ടാപ്പള്ളി മൂലകുടുംബത്തിൻ്റെ തറവാട്ടിൽ താമസിക്കുന്ന ഇപ്പോഴത്തെ കാരണവരായ ജോൺ തോമസ് കൊട്ടാപ്പള്ളിയെ നന്ദി പ്രകാശിപ്പിക്കാനായി ക്ഷണിക്കുന്നു. Your Excellency Maj Joseph Kellarangat, Bishop of Palai, Reverend Dr. James Mangalam, Principal St. Thomas College, Pala, Dr. Siriak Thomas, former member, National Commission for Minority Education Institutions, Sri Mani C. Kappan, member, Legislative Assembly, Kerala, Professor Sebastian Chandrakunnel, retired professor, St. Thomas College, Pala, Sri Dijo Kappan, President, Alumni Association, St. Thomas College, Pala, Sri Ravi Pala, former Municipal Commissioner, Sri Chandi Olikil, friends and listeners. It is my pleasant duty to propose a vote of thanks to all the respected speakers in this program. Firstly, all glory and thanks to God Almighty for the life of my father, late Sri George Thomas Kottukapalli, an amazing and distinguished life so well lived. We are honored by and grateful to Ma Joseph Kellarangat, Bishop of Palai, for presiding over these proceedings and delivering a very erudite address. It is always a great pleasure to be enlightened and spiritually nourished by you. My father had unshakable faith in the goodness and mercy of God, great admiration for the Catholic Church, and a special love and commitment to the Diocese of Palai. It is most appropriate we have had the Bishop of Palai with us. Thank you, most respectful Bishop Mar Joseph Kellarangat. Sri George Thomas Kottukapalli was closely associated with the establishment of St. Thomas College, Palai. It is most fitting to have Reverend Dr. James Mangalam, Principal of the College, to deliver the welcome address. Thank you, Father, for sparing your valuable time. Late Sri R.V. Thomas was a close friend and associate of my father. His son, Dr. Siriak Thomas, was almost like a son to Sri George Thomas and was his close companion, especially in the dusk of my father's life. Very often I feel Dr. Siriak Thomas knows more anecdotes about our father than we sons do. It is eminently suitable that we have had the honor of Dr. Siriak Thomas to deliver the keynote address. Thank you, babe and sir, from my heart. Sri Mani C. Kappan, our beloved MLA, is the son of Sri Chiranjaya Kappan, who succeeded my father as Member of Parliament and was another of his close friends and associates. We are grateful to Manichan for inaugurating this program in spite of his busy and dynamic schedule. Professor C.J. Sebastian Chandrakunnel knew my father very well and is the most proper person to share his memories with us. Thank you, sir. Sri Dijo Kappan is president of the Alumni Association and a very vibrant representative of our younger generation. We are enriched by your evaluation of Sri George Thomas Kottukapalli. Thank you, Dijo. Sri Ravi Pala has been a friend of our family for almost 6 decades and has intimate knowledge of the life of Sri George Thomas Kottukapalli. Being one of the few surviving members of that bygone era with his extremely exemplary values, he is the best person to reminisce about Sri George Thomas. Thank you, Ravi sir, for your kind words. Sri Chandi Olikil is member of the Olikil family, to which Sri George Thomas Kottukapalli traces his paternal ancestry. We are indeed honored by your message.
Thank you, Chandichan. I take this opportunity to specially thank Sri Alex Manambarambil, whose tireless efforts alone has contributed to the conception and success of this program. Thank you, Chandichan, from the bottom of our heart. And finally, thank you, friends, family, and listeners, for spending your time with us. May God bless you, every one of you. Thank you. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗാ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ